നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കുണ്ടറ ബോംബ് കേസ് ആ കുണ്ടറ ബോംബ് കേസിൽ താൻ നിരപരാധിയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കേസിലെ ഒന്നാം പ്രതി വിനുകുമാർ രംഗത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ അതായത് ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന കുണ്ടറയിലെ എം എൽ എ കൂടിയായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എതിരെ ഗൂഢാലോചന നടത്തിയ കേസിൽ താൻ നിരപരാധിയാണ് ഈ കുണ്ടറ ബോംബ് കേസ് താൻ അറിഞ്ഞ സംഭവമല്ല ആ സമയം താൻ വെഞ്ഞാറ് മൂടുന്ന സ്ഥലത്തായിരുന്നു കുണ്ടറയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് തന്നെ വിളിച്ചറിയിച്ചത് സോളാർ നായിക വിവാദ നായിക സരിത എസ് നായരാണെന്നും വിനുകുമാർ പറയുന്നു സരിതയെ തനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ അടുത്ത പരിചയമുണ്ടെന്നും ഇയാൾ പറയുന്നു ഇ എം സി സി ഡയറക്ടറായിരുന്ന ഷിജു വർഗീസിൻ്റെയും ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ വ്യവസായിയുടെയും ഗൂഢാലോചനയാണ് കുണ്ടറ ബോംബ് കേസെന്നാണ് വിനുകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ വ്യവസായി തനിക്ക് കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ഷിജുകുമാറിനോട് ക്ഷമിക്കണം വിനുകുമാറിനോട് പറയുന്നു വിനുകുമാർ അതനുസരിച്ച് കുറച്ച് ജോലിക്കാരെ ദല്ലാൽ നന്ദകുമാറിന് അയാൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്നാൽ ബോംബ് കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ തൊഴിലാളികളെ താൻ ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ വ്യവസായിക്ക് ജോലിക്കായി നൽകി എന്നതല്ലാതെ കുണ്ടറ ബോംബ് കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല സരിതാ എസ് നായർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് വെഞ്ഞാർ മൂട്ടിൽ നിൽക്കുന്ന താൻ ഈ കുണ്ടറ ബോംബ് കേസ് സ്വാഭാവികമായി മാറിയുന്നത് എന്ന് തന്നെ പറയുന്നു എന്തായാലും ഇ എം സി സി ഡയറക്ടറായിരുന്ന ഷിജു വർഗീസിൻ്റെയും അതേപോലെ തന്നെ ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ വ്യവസായിയുടെയും ഗൂഢാലോചനയാണ് ഈ കുണ്ടറ ബോംബ് കേസ് എന്ന് തന്നെ അയാൾ പറയുന്നു സ്വന്തം കാർ കത്തിച്ച് അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്ന തരത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഷിജു വർഗീസും വിനുകുമാറും ഉൾപ്പെടെ നാല് പേർ കേസിൽ പ്രതികളാണ് ഇത്തരത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ വിനുകുമാർ ഒന്നാം പ്രതിയാണ് തിരുവനന്തപുരം സ്വദേശികളായ വിനുകുമാർ കൃഷ്ണകുമാര് പാലക്കാട് സ്വദേശി ശ്രീകാന്ത് എന്നിവരാണ് മറ്റു പ്രതികൾ ഈ ഷിജു വർഗീസിനെ കൂടാതെ ഷിജു വർഗീസ് കേസിലെ നാലാം പ്രതിയാണ് വിനുകുമാറാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയായിട്ടുള്ളത് കൃഷ്ണകുമാറാണ് ഇയാളും തിരുവനന്തപുരം സ്വദേശിയാണ് മൂന്നാം പ്രതി പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീകാന്ത് എന്ന വ്യക്തി കൂടിയാണ് നമുക്കറിയാം ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് ആഴക്കടൽ മത്സ്യബന്ധന കരാറ് റദ്ദാക്കിയതിൽ ഷിജു വർഗീസിനും വ്യവസായി ദല്ലാൽ നന്ദകുമാറിനും മേഴ്സിക്കുട്ടിയമ്മയോട് പകയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് മേഴ്സിക്കുട്ടിയമ്മയെ അപകീർത്തിപ്പെടുത്താൻ കരാറിന് ചുമതലയുണ്ടായിരുന്ന ഇ എം സി സി ഡയറക്ടർ ഷിജികുമാർ ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കിയത് മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇയാൾ ഡി എസ് ജെ പി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് സ്വന്തം കാറിന് നേരെ ബോംബെറിഞ്ഞ് പെട്രോൾ ബോംബെറിഞ്ഞ് ഇതിനു പിന്നിൽ മേഴ്സിക്കുട്ടി അമ്മയുടെ സംഘമാണ് എൽ ഡി എഫ് സംഘമാണ് എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു ഷിജുകുമാർ ഷിജു വർഗീസിന്റെ ഒരു നീക്കം ഇതിനു പിന്നിൽ ഷിജുകുമാർ തന്നെയാണെന്ന് വ്യക്തമായ വ്യക്തമായ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഷിജുകുമാറും ദല്ലാൽ നന്ദകുമാർ എന്ന വിവാദ വ്യവസായിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന അതിൽ ഈ വിനുകുമാറെ കൃഷ്ണകുമാറെ അതേപോലെ ശ്രീകാന്ത് എന്നീ മൂന്ന് വ്യക്തികളെ കൂടി അവർ പ്രതികൾ ആ ക്ഷമിക്കണം ഈ ഗൂഢാലോചനയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു എന്ന് കൂടി നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു അങ്ങനെ ഒരു വിവാദപരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേസിലെ കുണ്ടറ ബോംബ് കേസിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു തരത്തിൽ ഒരു പരാജയത്തിന് ഒരു ചെറിയ കാരണമാകാനെങ്കിലും കാരണമായിട്ടുള്ള കുണ്ടറ ബോംബ് കേസിൻ്റെ പിന്നിൽ താൻ നിരപരാധിയാണ് സരിതായസ് നായർ എങ്ങനെ ഈ ഒരു കേസ് അറിഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ തന്നെയും ദുരൂഹമായി തുടരുകയാണ് എന്തായാലും ഷിജു വർഗീസിൻ്റെയും ഇ എം സി സി ഡയറക്ടറായിരുന്ന ഷിജു വർഗീസിൻ്റെയും ഒപ്പം വിവാദ വ്യവസായി ദല്ലാൽ നന്ദകുമാറിൻ്റെയും ഗൂഢാലോചനയുടെ ഫലമാണ് മേഴ്സിക്കുട്ടിയമ്മയോട് ആഴക്കടൽ മത്സ്യബന്ധന കരാർ റദ്ദാക്കിയതിലെ ഒരു പകയുടെ കാരണം കൊണ്ട് തന്നെയാണ് ഈ കുണ്ടറ ബോംബ് കേസ് ഇവർ മെനഞ്ഞെടുത്തത് എന്ന് വിനുകുമാർ പറയുന്നു സരിതായ സ്നായരാണ് തന്നെ ഈ ഒരു സംഭവം വിളിച്ചറിയിച്ചത് സരിതയുമായി തനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ പരിചയമുണ്ടെന്നും വിനുകുമാർ പറയുന്നു അങ്ങനെ കുണ്ടറ ബോംബ് കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്